23 വയസ്സാണ് എനിക്ക്. കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. പ്രണയവിവാഹമായതിനാൽ ഞങ്ങളുടെ രണ്ടു പേരുടെയും ഫാമിലി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനില്ല. ചേട്ടൻ ഗൾഫിൽ സൂപ്പർവൈസറാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 1 വർഷത്തോളം കഴിഞ്ഞ ശേഷമാണ് ചേട്ടൻ ഗൾഫിൽ ജോലി കിട്ടിപ്പോയത്. ഞങ്ങളുടെ ഏക സഹായം രാഹുലായിരുന്നു. ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു രാഹുൽ. ഞങ്ങളുടെ കല്യാണം തൊട്ട് വാടക വീട് കണ്ടെത്തി തന്നതുവരെ ഭർത്താവിൻ്റെ സുഹൃത്തായ ആ രാഹുലാണ്. ഞാനും രാഹുലും നല്ല സൗഹൃദമായിരുന്നു. അങ്ങനെ ചേട്ടന് ഗൾഫിൽ ജോലി കിട്ടി പോകേണ്ടി വന്നു. ഞാൻ ഒറ്റയ്ക്കാകുമെന്നതുകൊണ്ട് ചേട്ടൻ ഒരു ജോലിക്കാരിയെ ഫുൾ ടൈം വീട്ടിൽ നിൽക്കുന്ന ഒരാളെ കണ്ടെത്തി വീട്ടിലാക്കി. അങ്ങനെ ചേട്ടൻ ഗൾഫിൽ പോയി. ഞങ്ങൾ സ്വന്തമായി ഒരു വീട് വെച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ ഗൾഫിൽ പോയത്. അതിൻ്റെ പണിക്കാര്യം മൊത്തം ചേട്ടൻ രാഹുലിനെ ഏൽപ്പിച്ചു. ഒരു ദിവസം ജോലിക്കാരി മാർക്കറ്റിൽ പോയ ടൈമിൽ ഞാൻ കേടായ ബൾബ് മാറ്റാനായി സ്റ്റൂളിൻ്റെ മുകളിൽ കയറി നിന്നപ്പോൾ രാഹുൽ അവിടെ വന്നു. ഞാൻ ഒരു ടോപ്പായിരുന്നു ഇട്ടിരുന്നത്. എൻ്റെ എത്തിവലിയൽ കാരണം എൻ്റെ വയർ കണ്ടുകൊണ്ടാവണം രാഹുൽ വന്നത്. ചെക്കിൽ ഒപ്പിട്ട് വാങ്ങിക്കാനാണ് അയാൾ വന്നത്. ഞാൻ താഴെ ഇറങ്ങി കാര്യം ചോദിച്ച ശേഷം ഒപ്പിടാൻ കുനിഞ്ഞതും രാഹുൽ എന്നെ ചുറ്റിപ്പിടിച്ചതും ഒരുമിച്ചായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ബോധം വന്ന ഞാൻ കുതിരി മാറി അവൻ്റെ പിടിയിൽ നിന്നും ഓടി റൂമിൽ കയറി ഡോറ് കുറ്റിയിട്ടു. ഞാൻ പെട്ടെന്ന് ചേട്ടനെ വിളിച്ചു, പക്ഷേ കോൾ അറ്റൻഡ് ചെയ്തില്ല. രാഹുൽ മുറിക്ക് പുറത്ത് നിന്ന് കരഞ്ഞു. അറിയാണ്ട് പെട്ടെന്ന് പറ്റിയതാണ്, സോറി എന്നൊക്കെ ഒരുപാട് പറഞ്ഞു. എനിക്ക് ദേഷ്യം മാറിയില്ല. ഞാൻ അനിത ചേച്ചിയെ ഫോണിൽ വിളിച്ച് പെട്ടെന്ന് വരാൻ പറഞ്ഞു. പിന്നെ ഞാൻ മനസ്സിലോർത്തു, ചേട്ടൻ ഇതറിഞ്ഞാൽ അവിടെ ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങ് വരും, വീടിൻ്റെ പണിയൊക്കെ കുളമാകും, കടം കയറും. ഇതൊക്കെ ഓർത്ത് ഞാൻ എൻ്റെ മനസ്സിനെ അടക്കി. ഞാൻ റൂം തുറക്കാതെ രാഹുലിനോട് പറഞ്ഞു, ഇനി എന്നെ കാണാൻ വരരുത്, ഇത് ചേട്ടനോട് പറയുന്നില്ല, പൊക്കോളാൻ പറഞ്ഞു. അയാൾ പോയി. ചേട്ടൻ പോയി 3 വീക്ക് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രഗ്നന്റ് ആണെന്നറിഞ്ഞത്. അതായത് രാഹുൽ എന്നെ കയറി പിടിച്ചതിൻ്റെ അടുത്ത ആഴ്ച. ഞാൻ ഒരുപാട് സന്തോഷത്തോടെ ചേട്ടനെ വിളിച്ചറിയിച്ചു. ചേട്ടൻ എന്നേക്കാൾ ഹാപ്പി. വീട്ടിലറിയിക്കേണ്ട എന്ന ഒരു നിബന്ധന ചേട്ടൻ പറഞ്ഞു. അവരായിട്ട് അറിഞ്ഞു വരുന്നെങ്കിൽ വരട്ടെ എന്ന് ഞാനും കരുതി. എനിക്ക് 7ാം മാസമായപ്പോൾ അനിതേച്ചി മാർക്കറ്റിൽ പോയി വരും വഴി ഒരു ആക്സിഡൻ്റ് പറ്റി. കാലിന് നല്ല ഇഞ്ചുറി ആയതിനാൽ 3 മാസം റെസ്റ്റ് പറഞ്ഞു. ചേട്ടന് ജോലിയിൽ ഇപ്പോൾ കയറിയത് കാരണം 2 വർഷം കഴിഞ്ഞേ മടങ്ങി വരാൻ പറ്റൂ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടും. എന്നെ നോക്കാൻ ആരുമില്ലാതായി. അടുത്ത ദിവസം തന്നെ ചേട്ടൻ രാഹുലിനെയും അയാളുടെ അമ്മയെയും എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ നിർബന്ധിച്ചയച്ചു. രാഹുൽ ഒഴിയാൻ നോക്കിയെങ്കിലും ചേട്ടൻ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചു. ഞാൻ രാഹുലിനെ ആ സംഭവത്തിന് ശേഷം അന്നാണ് കാണുന്നത്. രാഹുൽ മുകളിൽ ഒരു ചെറിയ മുറിയിലായി താമസം. അമ്മ നല്ല സ്നേഹമായിരുന്നു. ഞങ്ങൾ തമ്മിൽ നല്ല കമ്പനിയായി. അമ്മ ഏതു നേരവും രാഹുലിനെ പറ്റി പറയാറുള്ളൂ, പാവമാണെന്നും ആരെന്ത് പറഞ്ഞാലും ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് തീരില്ല. എനിക്ക് പയ്യെ പയ്യെ അവനോട് ദേഷ്യം മാറി. പെട്ടെന്ന് പറ്റിയ അബദ്ധമായി കണ്ട് ഞാൻ അത് വിട്ടു. പക്ഷേ രാഹുൽ എന്നോട് സംസാരിക്കില്ലായിരുന്നു, മുഖത്ത് നോക്കാണ്ടായി. ഒരു ദിവസം ഞങ്ങളെ തനിച്ചാക്കി അമ്മ സ്വന്തം വീട്ടിൽ പോയി. വൈകിട്ട് വരുമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അന്ന് ഞാൻ TV കണ്ടിരുന്നപ്പോൾ രാഹുൽ എൻ്റെ കാലിൽ പിടിച്ച് കരഞ്ഞ് ഒരുപാട് സോറി പറഞ്ഞു. ഞാൻ അവനോട് കരയാണ്ടിരിക്കാൻ പറഞ്ഞു, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അന്ന് എനിക്ക് ഫുഡൊക്കെ എടുത്തു തന്നതും ഗുളികയൊക്കെ തന്നതും അവനായിരുന്നു. ഞങ്ങൾ പഴയ പോലെ ഫ്രണ്ട്സ് ആയി വീണ്ടും. അമ്മ വൈകിട്ട് വന്നു. രാഹുൽ വീടിൻ്റെ പണി നോക്കാൻ പോയി. അന്ന് അവൻ ഫോൺ വിളിച്ച് എനിക്ക് എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിച്ചു. ചേട്ടൻ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ അപ്പോൾ ആലോചിച്ചു. അടുത്ത 1.5 മാസത്തോളം അവൻ എന്നെ കെയർ ചെയ്യുന്നത് കണ്ട് എനിക്ക് അവനോട് ബഹുമാനം തോന്നി. എൻ്റെ ഡെലിവറി കഴിഞ്ഞു. ഒരു മോളെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഡെലിവറി കഴിഞ്ഞതും ഞാൻ രാഹുൽ എവിടെയായിരുന്നു എന്നാണ് അമ്മയോട് തിരക്കിയത്. രാഹുൽ ചേട്ടനുമായി വീഡിയോ കോൾ ചെയ്തിട്ടാണ് അവിടെ വന്നത്. മോളെ കാണിച്ചു. അച്ഛൻ്റെ ഉമ്മ കൊടുക്കാൻ ചേട്ടൻ പറഞ്ഞപ്പോൾ രാഹുൽ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഉമ്മ കൊടുത്തു. അമ്മയ്ക്കും കൂടെ കൊടുക്കണോ എന്ന് രാഹുൽ തമാശയ്ക്ക് പറയുന്നത് കേട്ട് രാഹുലിൻ്റെ അമ്മ അവൻ്റെ കയ്യിൽ ഒരടി കൊടുത്ത് നിന്ന് ചിരിച്ചു. ഞങ്ങളും ചിരിച്ചു. 2 മാസം കഴിഞ്ഞ് ഞാൻ ഹെൽത്ത് റിക്കവറായി, കുറച്ചുകൂടെ വെളുത്ത് എന്ന് അമ്മയും രാഹുലും പറച്ചിലായി. ഇനി അവൻ ഇങ്ങനെ കണ്ടാൽ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് ജോലിയും കളഞ്ഞു പോരും എന്ന് പറഞ്ഞ് കളിയാക്കലായി. രാഹുൽ മോളെ കളിപ്പിക്കുന്നതും കുളിപ്പിക്കുന്നതും ഒക്കെ കണ്ട് എനിക്ക് അവനോട് ചെറിയ സോഫ്റ്റ് കോർണർ തോന്നി തുടങ്ങി.
അവൻ കഴിക്കുന്നുണ്ടോ കുളിക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുന്നത് എന്റെ കടമ പോലെ തോന്നി. അങ്ങനെ ഇരിക്കെ അമ്മയും അവനും മടങ്ങിപ്പോകാൻ ടൈമായി. അനിതേച്ചി വരാമെന്നേറ്റു. അങ്ങനെ ഒരു ദിവസം രാവിലെ അമ്മയെ കൊണ്ടാക്കി. രാഹുൽ അനിതേച്ചി വരാൻ വെയിറ്റ് ചെയ്തിരുന്നു. ഞങ്ങൾ സംസാരിച്ചിരുന്നപ്പോൾ മോൾ കരഞ്ഞു. ഞാൻ റൂമിൽ കയറി മോൾക്ക് പാല് കൊടുക്കാനായി ഇരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതും രാഹുൽ ഇതൊന്നും ഓർക്കാതെ അവിടേക്ക് വന്നു. നീ ഒന്ന് അനിതേച്ചിയെ വി, ഇത്രയും പറഞ്ഞതും മോൾക്ക് പാല് കൊടുക്കുന്ന എന്നെയാണ് അവൻ കണ്ടത്. സോറി എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നപ്പോൾ ഞാൻ അവനോട് ഫോൺ മേശപ്പുറത്ത് നിന്ന് എടുത്ത് വിളിക്കാൻ പറഞ്ഞു. അവൻ റൂമിൽ കയറി ഫോൺ എടുത്ത് എന്നെ ഒരിക്കൽ കൂടി നോക്കി. ഞാൻ അവൻ്റെ കണ്ണിൽ നോക്കി ഇരിക്കുകയായിരുന്നു. അവൻ ഫോൺ അവിടെ വെച്ച ശേഷം എൻ്റെ നേരെ കുതിച്ചു വന്നു. കയ്യിൽ മോൾ ഇരിക്കുന്നത് കണ്ട് അവിടെ നിന്നു. ഞാൻ മോളെ മെല്ലെ തൊട്ടിലേക്ക് കിടത്തി. അവൻ അത്രയും സമയമേ എനിക്ക് തന്നുള്ളൂ. എന്നെ അവൻ കെട്ടിപ്പിടിച്ച് ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. ഞാൻ അവനെയും. അവൻ എന്നെ കട്ടിലേക്ക് തള്ളിയിട്ട് മുകളിൽ കയറി കിടന്നു. ഞങ്ങൾ ഗാഢമായി ചുംബിച്ചു. പിന്നെ അവിടെ നടന്നത് ഓർക്കുമ്പോൾ എനിക്ക് നാണം വരുന്നു. ഇത്രയും ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. ഞാനും അവനും പ്രാന്ത് പിടിച്ചവരെ പോലെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. ഞാൻ പോലും അറിയാതെ എൻ്റെ വായിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ പുറത്തേക്ക് വന്നു. അതെല്ലാം അവനെ കൂടുതൽ ഹരം കൊള്ളിക്കുന്നുണ്ടായിരുന്നു. 2 മിനിറ്റിനുള്ളിൽ ഞാനും അവനും സംതൃപ്തിയിലെത്തി. എനിക്കറിയാം ചെയ്യുന്നത് തെറ്റായ ഒരു കാര്യമാണ്, പക്ഷേ പറ്റിപ്പോയി. എനിക്ക് വലിയ കുറ്റബോധമുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഇനിയൊരവസരത്തിൽ ഇങ്ങനെ സംഭവിക്കില്ലേ? സംഭവിച്ചാൽ ഞാൻ ഇനിയും വഴങ്ങിക്കൊടുക്കില്ല. എന്താണ് ഇതിനൊരു പോംവഴി? അഞ്ജലിയുടെ ഈ കത്ത് വായിച്ചപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ ഒരു ബന്ധം വളർന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാവാം. ചിലപ്പോൾ ഫാമിലിയെ വരെ ബാധിച്ചു എന്ന് വരാം. അതുകൊണ്ട് ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത്. സാഹചര്യമാണല്ലോ മനുഷ്യനെ ഒരു പരിധിവരെ ഓരോ കാര്യത്തിൽ കൊണ്ടെത്തിക്കുന്നത് അല്ലേ? അഞ്ജലിക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ള മറുപടി എന്താണ്?